हलो फ्रेंड्स सीमें स्नेहरा तीर्च कुछ सीम या वीडियो पिचयपुर वीडियो स्वागत ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട രണ്ട് സഹോദരന്മാരുടെ കഥ പറയുന്ന ഇറാഖി ചിത്രമാണ് കർസാൻ ഖാദർ സംവിധാനം ചെയ്ത ബേഗാസ്. ഏറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുള്ള സദ്ദാം ഹുസൈന്റെ ഭരണകാലത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. 2012 ലാണ് ഈ സിനിമ റിലീസ് ആയതെങ്കിലും ഈ സിനിമ നടക്കുന്ന പശ്ചാത്തലം ആ ഒരു കാലഘട്ടമാണ്. ഈ രണ്ട് സഹോദരന്മാർ താമസിക്കുന്ന ഇറാഖിലെ ചെറിയ പട്ടണത്തിലെ ഒരു തിയേറ്ററിൽ ഒരു സിനിമ സൂപ്പർമാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുകയും ഈ രണ്ട് കുട്ടികൾ ആ സിനിമ കാണാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള പൈസ ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷേ അവർ കാണാനുള്ള ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് സൂപ്പർമാനെ നേരിട്ട് കാണാനായി അമേരിക്കയിലേക്ക് ഈ രണ്ട് സഹോദരന്മാർ നടത്തുന്ന യാത്രയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചെറിയ സിനിമയാണെങ്കിൽ പോലും ഈ സിനിമ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാഖിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ദാരിദ്ര്യം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ചെറിയ സിനിമ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചില സിനിമകൾ വെറും കാഴ്ചകൾക്കപ്പുറം ആ സിനിമ കാണുന്ന പ്രേക്ഷകനെ അവരുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെയും ഈ ലോകത്തെയും കാണാൻ വേണ്ടി പഠിപ്പിക്കും. അത്തരത്തിൽ 2015 റിലീസായ ടർക്കിഷ് സിനിമയാണ് മുജ്സേ ദ മിറക്കിൾ. വർഷങ്ങളായി അധികാരികൾ തിരസ്കരിച്ച ഒരു ഗ്രാമത്തിലേക്ക് പുതിയതായി ഒരു അധ്യാപകൻ എത്തുന്നു. മാഹിർ എന്നാണ് അധ്യാപകൻ്റെ പേര്. പക്ഷേ അദ്ദേഹം അവിടെ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഗ്രാമത്തിൽ ഒരു സ്കൂൾ പോലുമില്ല. തുടർന്ന് അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ആ നാട്ടുകാരുടെ സ്നേഹത്തിനും നിഷ്കളങ്കതയ്ക്കും മുന്നിൽ ആ അധ്യാപകൻ തോറ്റുപോവുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അവിടുന്ന് തിരിച്ചു പോകണമെന്നൊരു തോന്നൽ പോലും ഉണ്ടാകുന്നില്ല. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് രണ്ട് കഥാപാത്രങ്ങളെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ഒന്ന് അസീസ് എന്ന് പറയുന്ന കഥാപാത്രം, മറ്റൊന്ന് മാഹിർ എന്ന് പറയുന്ന അധ്യാപകനും. ഞാൻ തൊട്ടുമുമ്പ് പറയുകയുണ്ടായി, തുർക്കിയുടെ ഗ്രാമീണമായിട്ടുള്ള വന്യമായ സൗന്ദര്യമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോയ്ക്കൂട്ട് ട്യൂറൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറുടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫി മികവ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് ആ സിനിമയിൽ വന്നു പോകുന്ന ഒരാളെ പോലും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെയാണ് സിനിമയുടെ സിനിമ കടന്നു പോകുന്ന ഒരു രീതിയും. അതായത് ഈ സിനിമയിൽ നിരന്തരമായി റിപ്പീറ്റഡായി കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു പെണ്ണ് കാണലും കല്യാണവും. ഈ രണ്ട് കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതിലൂടെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണ ഗ്രാമത്തിലെ സംസ്കാരം സംവിധായകൻ വളരെ മികച്ച രീതിയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന അധികം പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ്. കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകളുടെ പട്ടികയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സിനിമയായി ഇത് മാറും, ഉറപ്പാണ്. അഭയാർത്ഥി പ്രശ്നങ്ങൾ, പലായനങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള അസ്ഥിരതകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ കണ്ട് മാത്രം പരിചയമുള്ള ചില വിഷയങ്ങളാണ്. അതായത് ഈ പലായനങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, അതായത് കുട്ടികളെയൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് നദീൻ ലബാക്കി സംവിധാനം ചെയ്ത കഫർണം. ലെബനോനിലെ ഒരു ചേരിയിൽ വളരെ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നൊരു ഫാമിലിയാണ് സെയിനിൻ്റേത്. അവന് ധാരാളം സഹോദരിമാരുണ്ട്. അവൻ്റെ രക്ഷിതാക്കൾക്കാണെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനമോ അങ്ങനെയൊന്നുമില്ല. ഒരു അപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം ദാരിദ്ര്യത്തിലാണ് താമസിക്കുന്നത്. ഈ സെയിൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ അവൻ്റെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു. അവൻ വീട് വിട്ട് എത്തുന്നത് എത്യോപ്യയിൽ നിന്നും ലെബനോനിലെത്തി പെർമിറ്റുകളൊന്നുമില്ലാതെ, നിയമപരമായിട്ടുള്ള പെർമിറ്റുകളൊന്നുമില്ലാതെ അനധികൃതമായിട്ട് ലെബനോനിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഈ കുട്ടി എത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ ഓരോ മുഖവും സിനിമ കാണുന്ന പ്രേക്ഷകൻ ഒരിക്കലും മറക്കില്ല. രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ പറഞ്ഞുതരാം, സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഒരു കൊതുകു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദെയിൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി എത്യോപ്യക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ അടുത്തെത്തിയതിനു ശേഷം അവൻ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അവിടെ ചെറിയ കച്ചവടമെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്. ഇങ്ങനെ ചില കഥാപാത്രങ്ങൾ, ഒരു സീനിലെല്ലാം വന്നു പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ സിനിമ തീർന്നു കഴിഞ്ഞാലും നമുക്ക് ആ കഥാപാത്രങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു നോൺ ലീനിയർ രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു കോർട്ട് റൂം, ഒരു കോടതിയിൽ വെച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്.
പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണോ. പക്ഷെ അങ്ങനെ കോർട്ട് റൂം ഡ്രാമയായി പോകുമായിരുന്ന സിനിമയെ വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ ഈ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലാണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയുടെ തിരക്കഥ തന്നെയാണ്. ഏകദേശം 5 റൈറ്റേഴ്സ് ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. കടുത്ത ദാരിദ്ര്യവും ബുദ്ധിമുട്ടിലും ജീവിക്കുന്നൊരു ബാലനാണ് സെയിൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു 12 കുട്ടിയുടെ മുഖത്ത് വരേണ്ട ചിരിയോ നിഷ്കളങ്കതയോ അതൊന്നും തന്നെ നമുക്ക് സെയിനിൻ്റെ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഈ സെയിനിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട്. ആ സമയത്ത് ഇവനോടൊന്ന് ചിരിക്കാൻ വേണ്ടി പറയും. പക്ഷേ ഇവൻ്റെ മുഖത്ത് സ്വാഭാവികമായിട്ടുള്ള ചിരി പോയിട്ട് ഒരു തരത്തിലുള്ള ചിരിയും വരില്ല. ആ സമയത്ത് ഈ ഫോട്ടോഗ്രാഫർ ഇവനോട് പറയുന്നത് ഇതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ അല്ല, ഇതിൻ്റെ പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോയാണിത്. ആ സമയത്ത് അവൻ്റെ മുഖത്ത് വരുന്നൊരു ചിരി വളരെ ഇമോഷണലായിട്ടുള്ള ഒരു രംഗമാണത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കഫർണം. റിയാദിൽ താമസിക്കുന്ന 11 വജിത എന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്നാൽ അവൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹികവും മതപരവുമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഹൈഫ അൽ മൻസൂർ സംവിധാനം ചെയ്ത വജിത എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വജിതയുടെ വീടിൻ്റെ ഉൾഭാഗം, വീടിൻ്റെ അകം ഏതൊരു പാശ്ചാത്യ യൂറോപ്യൻ നാടുകളിൽ കാണാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലെ വീടിൻ്റെ അകം എങ്ങനെയായിരിക്കും, അതായത് എല്ലാവിധ സൗകര്യങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ പുറത്ത് മതപരമായിട്ടുള്ള ധാരാളം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് സ്വന്തമായി ഒരു സൈക്കിൾ വാങ്ങാനും അത് ഓടിക്കാൻ പഠിക്കാനും ഒരു പെൺകുട്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഹൈഫ അൽ മൻസൂർ ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ലാളിത്യമാണ്. അതായത് അതിസാധാരണമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ 12 ഒരു ചെറിയ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ആ രാജ്യത്തെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന മതപരവും സാമൂഹികവുമായിട്ടുള്ള ധാരാളം വിലക്കുകളും പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹൈഫ അൽ മൻസൂർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ആ രാജ്യത്തെ സ്ത്രീകൾക്ക് ഇങ്ങനെ പൊതുനിരത്തിൽ വന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. പക്ഷേ അതിവിദഗ്ധമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ട സിനിമയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തതായി നിങ്ങളിൽ ഭൂരിഭാഗമാണ് ഒരു 90% ആൾക്കാരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് മാജിദ് മജീദി സംവിധാനം ചെയ്ത ചിൽഡ്രൻസ് ഓഫ് ഹെവൻ. അതായത് ഇറാനിലെ ഒരു നഗരപ്രാന്ത പ്രദേശത്ത് അത്യാവശ്യം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 2 സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയാണ് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ. വലിയ ട്വിസ്റ്റുകളൊന്നുമില്ലാതെ വളരെ നോർമലായി വളരെ സിമ്പിളായിട്ടാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ദാരിദ്ര്യവും രോഗങ്ങളും സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയൊക്കെ കുട്ടികളിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ സിനിമയിൽ നിന്നൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ആകെ ഒരു 1.5 സിനിമയുള്ളൂ. സിനിമയുടെ ഭൂരിഭാഗവും ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് സംവിധായകൻ കാണിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരു തരത്തിലും ബോറടിക്കുന്ന രീതിയിലല്ല ഈ സിനിമ ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയുടെ അവസാനത്തെ 20 തരുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതാണ്. നിങ്ങൾ എത്ര ചെറിയ ആളാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അവസാനത്തെ 20 തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടവരാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമയാണ് മാജിദ് മജീദിയുടെ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ. 2016 മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച സിനിമയാണ് അസ്കർ ഫർഹാദി സംവിധാനം ചെയ്ത പേർഷ്യൻ സിനിമ ദ സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. പക്ഷേ അതേസമയം തന്നെ ഇതൊരു ഫാമിലി ഡ്രാമ കൂടിയാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോളിവുഡിലും കൊറിയനിലും കാണുന്ന രീതിയിലുള്ള ആ അതുപോലുള്ളൊരു ത്രില്ലറല്ല. ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ സിനിമകൾ നമുക്ക് എല്ലാ സമയത്തും ഏത് തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷേ ദ സെയിൽസ്മാൻ ആ സിനിമ കാണണമെങ്കിൽ നമുക്കൊരു മൂഡ് വേണം. അതായത് വളരെ പതിഞ്ഞ താളത്തിലാണ്, ഒരു തണുത്ത മട്ടിലാണ് ആ സിനിമ പോകുന്നത്. പക്ഷേ സിനിമ ഒരു ത്രില്ലറാണ്, അതേസമയം തന്നെ ഒരു ഫാമിലി ഡ്രാമ കൂടിയാണ്. ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമയ്ക്ക് ശേഷം മരുഭൂമിയുടെ സൗന്ദര്യവും വന്യതയൊക്കെ അതേ രീതിയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള നജീബ് അബു നവർ സംവിധാനം ചെയ്ത സിനിമയാണ് ദ്വീപ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് വഴികാട്ടിയായി പോകുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട 2 കഥയാണ് ദ്വീപ് എന്ന സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഞാൻ അവസാനം പറയാതെ സെയിൽസ്മാൻ എന്ന് പറയുന്ന സിനിമയും ദ്വീപ് എന്ന് പറയുന്ന സിനിമയും എല്ലാത്തരം പ്രേക്ഷകർക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം അത് കാണാൻ വേറെ തന്നെ ഒരു മൂഡ് വേണം. ദ്വീപാണെങ്കിലും ആ രീതിയിലുള്ളൊരു സിനിമയാണ്. പക്ഷേ വളരെ മികച്ച സിനിമയാണ്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദ്വീപും സെയിൽസ്മാനും. മറ്റുള്ള സിനിമകളും അതേപോലെ തന്നെ മികച്ചതാണ്. പക്ഷേ അത് എല്ലാ നമുക്ക് ഏത് സമയത്ത് ആ സിനിമകൾ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ സെയിൽസ്മാനും ദ്വീപും കാണണമെങ്കിൽ നമുക്ക് ഒരു മൂഡ് വേണം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ സിനിമകൾക്കെല്ലാം
ഒരു പൊതു സ്വഭാവമുണ്ട് ഒന്നല്ലെങ്കിൽ അത് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ അല്ലെങ്കിൽ ലെബനോനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സിനിമകളായിരിക്കും അല്ലെങ്കിൽ പേർഷ്യൻ സിനിമയായിരിക്കും അപ്പോൾ നമ്മൾ 2011, 2012, 2013 ഈ ഒരു സമയത്ത് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞൊരു സംഭവമാണ് അറബ് വിപ്ലവം അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം എന്താണ് സത്യത്തിൽ ഈ അറബ് വിപ്ലവം ഇത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പുസ്തകമാണ് അറബ് വിപ്ലവകാലത്ത് ഒരു അറേബ്യൻ രാജ്യത്ത് റേഡിയോ ജോക്കിയായി ജോലി ചെയ്തിരുന്ന പാകിസ്ഥാൻകാരിയായിട്ടുള്ള സമീറ പർവേണിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകളും ബുദ്ധിമുട്ടുകളുമാണ് ഈ ഒരു നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നോവലിൻ്റെ പേര് എ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ സമീറ പർവീൺ തന്നെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് വളരെ തീഷ്ണമായിട്ടുള്ള ഒരു നോവലാണ് ആ തീഷ്ണത ഒട്ടും കുറയാതെ തന്നെ ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ബെന്യാമിനാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പേരിൽ ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ നോവൽ വായിക്കുന്നതെങ്കിൽ ഈ നോവലിലെ ഓരോ കാര്യവും നമുക്കിങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്ത് വായിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ നോവൽ വായിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ മതി കാരണം അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ നോവൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ഈ നോവൽ തീരാൻ പോകുന്ന സമയത്ത് ഈ നോവൽ തീർന്നു പോകണ്ടായിരുന്നു ഇത് അവസാനിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നും അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ച നോവലാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു